നമസ്കാരം. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റം കൂടുതൽ പ്രകടമായത്. മമതാ ബാനർജി ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടി വിജയം നേടിയതാണ് ഇതിൽ പ്രധാനമായുള്ളത്. ബി ജെ പിക്കെതിരെ പോരാടാൻ മമതയ്ക്ക് സാധിക്കൂ എന്ന രീതിയിൽ പിന്നീട് പ്രചാരണമുണ്ടായി. ഇതോടെയാണ് ബംഗാളിന് പുറത്തേക്ക് മമതാ ബാനർജി കാലെടുത്തു വയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞയാഴ്ച ന്യൂഡൽഹിയിലെത്തിയ മമത പ്രതിപക്ഷ നേതാക്കളെ നേരിട്ട് കണ്ട് ചർച്ച നടത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളായിരുന്നു ഇതിനു പിന്നിൽ. ചില ധാരണകൾ രൂപപ്പെടുന്നുവെന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഒരു നീക്കവും വിജയിക്കില്ലെന്ന് ബി ജെ പി നേതൃത്വവും പറയുന്നുണ്ട്. മമത ബാനർജിയും കോൺഗ്രസ് അധ്യക്ഷയായ സോണിയാഗാന്ധിയും ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ആയിരുന്നു ചർച്ച നടത്തിയത്. ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകർ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ഇവരുടെ തീരുമാനം ദേശീയ തലത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കാരണമുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചർച്ചയുടെ അന്തിമ ഫലം എന്ത് എന്ന് ഇതുവരെ വ്യക്തമല്ല. രാഷ്ട്രീയ കാര്യങ്ങളാണ് ഇവരും ചർച്ച നടത്തിയത്. ബി ജെ പിക്കെതിരായി ഐക്യനിര ആവശ്യമാണെന്ന് ധാരണയിലെത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മമത ബാനർജി ഇനിയും അകച്ചു നിർത്തേണ്ടതില്ല എന്ന പൊതുവികാരം കോൺഗ്രസിലും ഉണ്ട്. ബംഗാളിലെ ചില കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യം നേരത്തെ തന്നെ ശരിവച്ചിട്ടുണ്ട്. എങ്കിലും ചില നേതാക്കൾ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ബി ജെ പിക്കെതിരെ മത്സരിക്കുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാവുന്ന ഏറ്റവും മികച്ച നേതാവ് തന്നെയാണ് മമതയെന്നാണ് പ്രതിപക്ഷ നേതാക്കളടക്കം കരുതിയിരിക്കുന്നത്. കോൺഗ്രസും ഇടതുപക്ഷവും നേരത്തെ തന്നെ ബംഗാൾ, ബീഹാർ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൈകോർത്തിട്ടുണ്ട്. എന്നാൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ബംഗാളിൽ മമതയ്ക്കും ബി ജെ പിക്കും എതിരെയായിരുന്നു കോൺഗ്രസും അതുപോലെ സി പി എമ്മും. പക്ഷേ ദേശീയ തലത്തിൽ മമതയുമായി സഹകരിക്കുന്നതിൽ തടസ്സമുണ്ടാകില്ലെന്നാണ് സി പി എം നേതൃത്വം നേരത്തെ അറിയിച്ചു കഴിഞ്ഞത്. ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ മുന്നിൽ തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ. മമതയുമായി അടുത്ത ബന്ധവുമുണ്ട് ഡി എം കെ അധ്യക്ഷന്. മാത്രമല്ല അതുകൊണ്ട് തന്നെ മമതയുടെ കൂടെ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കളിക്കുന്നതിൽ സ്റ്റാലിന് മറിച്ചൊന്നും ആലോചിക്കേണ്ടി വരില്ല. എന്നാൽ ഇത്തരം നീക്കങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ബി ജെ പി നേതൃത്വം. കടുത്ത ഭാഷയിലാണ് ഇതിനെയൊക്കെ ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത്. മമത ബാനർജി പ്രധാനമന്ത്രിയും സ്റ്റാലിൻ ഉപപ്രധാനമന്ത്രിയുമാകാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ തന്നെ നേരത്തെ തന്നെ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ മമതയുടെ പിന്തുണയോടെ സ്റ്റാലിൻ ഉപപ്രധാനമന്ത്രിയായി പദമെന്ന സ്വപ്നം കാണുകയാണെന്നും അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നുമാണ് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലൈ പറഞ്ഞത്. എന്നാൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ അവസ്ഥ സ്റ്റാലിന് വരുമെന്നും അദ്ദേഹം പരിഹസിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിനും ഡി എം കെക്കും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചില താല്പര്യങ്ങളുണ്ട്. മമതയുടെ സഹായത്തോടെ തന്നെ സ്റ്റാലിൻ ഉപപ്രധാനമന്ത്രിയാക്കാനുള്ള മോഹത്തിലാണ്. സ്റ്റാലിൻ്റെ മകൻ ഉദയനിധിയെ തമിഴ്നാട് മുഖ്യമന്ത്രിയാക്കാനും ആലോചിക്കുന്നുണ്ട്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് തന്നെയാണ് വെല്ലൂരിൽ ബി ജെ പി യോഗത്തിൽ അണ്ണാമലൈ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്.